നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ടേക്ക് ഓഫിന് തൊട്ടു മുന്നേ വിമാനത്തിനുള്ളിൽ വൻ അപകടം മൊബൈൽ ഫോൺ പൊട്ടിത്തെറിച്ച് അപകടമുണ്ടായിരിക്കുകയാണ് സൗത്ത് വെസ്റ്റ് എയർലൈനിന്റെ ബോയിങ് സെവൻ ത്രീ സെവൻ സെവൻ സീറോ സീറോ വിമാനത്തിലാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് അമേരിക്കയിലെ ഡെൻവർ വിമാനത്താവളത്തിൽ നിന്ന് പുറപ്പെടാൻ നിൽക്കവയാണ് വലിയ അപകടമുണ്ടായത് യാത്രക്കാരിൽ ഒരാളുടെ മൊബൈൽ ഫോണിന്റെ ബാറ്ററി പൊട്ടിത്തെറിക്കുകയായിരുന്നു പിന്നാലെ സീറ്റിലേക്ക് എത്തി ആളിപ്പടർന്നു ഇതോടെ യാത്രക്കാരെല്ലാം പരിഭ്രാന്തരായി ബഹളം വെച്ചു ഉടനെ വിമാനത്തിൽ നിന്ന് ഇറങ്ങാൻ ക്യാബിൻ ക്രൂ നിർദ്ദേശം നൽകുകയായിരുന്നു എന്നാൽ പലരും ഇത് അനുസരിക്കാതെ തങ്ങളുടെ ലഗേജ് എടുക്കാൻ തിരക്കുകൂട്ടി കൂട്ടി യാത്രക്കാരായിരുന്നു വിമാനത്തിൽ ഉണ്ടായിരുന്നത് പിന്നിലുണ്ടായിരുന്ന യാത്രക്കാരെ എമർജൻസി സ്ലൈഡുകളിലൂടെ പുറത്തെത്തിച്ചു മുന്നിലുണ്ടായിരുന്നവരെ മുന്നിലെ വാതിലിലൂടെയും ജെറ്റ് ബ്രിഡ്ജിലൂടെയും രക്ഷപ്പെടുത്തി ഈ സംഭവത്തിൻ്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ അടക്കം വൈറലാണ് ജീവൻ അപകടത്തിലാകുന്ന സമയത്ത് ലഗേജുകൾ എടുക്കാൻ ശ്രമിക്കുന്നത് വിമർശന വിധേയമായിരിക്കുകയാണ് പുറത്തിറങ്ങാൻ ശ്രമിക്കുന്നതിന് പകരം ആ ഒരു സമയത്തും ലഗേജിലേക്ക് അല്ലെങ്കിൽ ലഗേജ് എടുക്കാൻ ശ്രമിച്ചു യാത്രക്കാർ എന്നതടക്കമുള്ള സംഭവങ്ങളൊക്കെ ഈ ദൃശ്യങ്ങളിൽ വ്യക്തമാണ് അതുകൊണ്ട് തന്നെ അതൊരു വിമർശനം വിധേയമായിരിക്കുകയാണ് എന്തായാലും ഒരുപാട് യാത്രക്കാരാണ് വലിയൊരു അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടത് തീ ഉണ്ടാകാനുള്ള കാരണം തിരിച്ചറിയാതെ വന്നതോടെ ടേക്ക് ഓഫിന് ഒരുങ്ങിയ ആളുകൾ കയ്യിൽ കിട്ടിയ ലഗേജുമായി പുറത്തിറങ്ങാൻ തിക്കും തിരക്കും കൂട്ടി ക്യാബിനിൽ കറുത്ത പുക കണ്ടെന്നും പിന്നാലെ തീ എന്നുള്ള യാത്രക്കാരുടെ ബഹളം മാത്രമാണ് ഓർമ്മയിലുള്ളതെന്നുമാണ് യാത്രക്കാരിൽ പലരും സംഭവത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമായില്ലെന്നും ഒപ്പം ഓടേണ്ടി വന്നുമെന്നുമാണ് മറ്റൊരു യാത്രക്കാരൻ പറഞ്ഞത് തീ എന്ന് നിലവിളിച്ച് ആളുകൾ ബാഗുകൾ എടുക്കാൻ ശ്രമിക്കുകയും സീറ്റിൽ നിന്ന് ഇറങ്ങി ഓടുകയുമായിരുന്നുവെന്നും യാത്രക്കാർ പറഞ്ഞു ലിഥിയം ബാറ്ററി കയ്യിലുണ്ടായിരുന്ന യുവതിക്ക് വലത് കൈയിൽ കാര്യമായ പൊള്ളലേറ്റതൊഴിച്ചാൽ സംഭവത്തിൽ മറ്റാർക്കും പരിക്കൊന്നും സംഭവിച്ചിട്ടില്ല പരിഭ്രാന്തരായ ആളുകളെ സമാധാനിപ്പിക്കാനുള്ള ക്രൂ അംഗങ്ങളുടെ ശ്രമങ്ങൾ പരാജയപ്പെടുന്ന കാഴ്ചയും ഈ സംഭവത്തിന് പിന്നാലെ ഉണ്ടായി എന്തായാലും സാങ്കേതിക തകരാറിനെ തുടർന്ന് ടേക്ക് ഓഫ് വൈകിയിരുന്നു വലിയ ഒരു ആശ്വാസം അല്ലെങ്കിൽ ആ ഒരു വൈകല് കാരണം വലിയൊരു അപകടത്തിൽ നിന്നാണ് യാത്രക്കാർ രക്ഷപ്പെട്ടിരിക്കുന്നത് വിമാനം ടേക്ക് ഓഫ് ചെയ്തതിന് പിന്നാലെയാണ് തീ പടർന്ന പടർന്നിരുന്നതെങ്കിൽ അത് കാര്യങ്ങൾ മറ്റൊരു രീതിയിലേക്ക് കലാശിക്കുമായിരുന്നു അതേസമയം വിമാനത്തിൽ പുക കാണുന്ന സംഭവം അല്ലെങ്കിൽ വിമാനത്തിൽ തീ ഉണ്ടാകുന്ന സംഭവം ഇതാദ്യമായിട്ടല്ല വിമാനത്തിൽ പുക കണ്ടിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ നേരത്തെയും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് തിരുവനന്തപുരം മസ്കറ്റ് ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിന്റെ ക്യാബിനിൽ പുക ഉയർന്നതിനെ തുടർന്ന് യാത്രക്കാരെ എമർജൻസി വാതിലിലൂടെ പുറത്തിറക്കുന്ന സംഭവം ഉണ്ടായിട്ടുണ്ട് യാത്രക്കാർ പരിഭ്രാന്തരായി ബഹളം വച്ചതോടെ പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോൾ വിഭാഗത്തിലേക്ക് വിവരം കൈമാറുകയും ഉടൻ അഗ്നിരക്ഷാസേനയും സിഐഎസ്എഫ് കമാൻഡോകളും എത്തി തീ അണയ്ക്കാൻ ശ്രമിക്കുകയും പുക ശമിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് വിമാനത്തിന്റെ മധ്യഭാഗത്തുള്ള എമർജൻസി ഡോറിലൂടെ യാത്രക്കാരെ പുറത്തിറക്കി സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റി നൂറ്റി നാൽപ്പത്തിരണ്ട് യാത്രക്കാരുമായുള്ള മസ്ക്കറ്റ് വിമാനം രാവിലെ പുറപ്പെടേണ്ടിയിരുന്നതായിരുന്നു പക്ഷേ സാങ്കേതിക കാരണങ്ങളാൽ രണ്ട് മണിക്കൂർ വൈകിയായിരുന്നു പുറപ്പെടാൻ ഒരുങ്ങിയത് അപ്പോഴായിരുന്നു ക്യാബിനിലെ പുക പരിഭ്രാന്തി സൃഷ്ടിച്ചത് മാത്രമല്ല പുറപ്പെടാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപ് വിമാനത്തിൽ പുകയും ദുർഗന്ധവും തീയും അത്തരത്തിൽ കാണുകയും യാത്രക്കാർ പരിഭ്രാന്തരാകുകയും ഈ വിമാന അധികൃതരുടെ കൃത്യമായ ഇടപെടലിലൂടെ വലിയ അപകടങ്ങൾ ഒഴിവാക്കപ്പെടുന്ന സംഭവങ്ങൾ നേരത്തെയും നിരവധി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് യാത്രക്കാർ ബഹളം വയ്ക്കുന്നതും സംഭവം ശ്രദ്ധയിൽപ്പെടുന്നതോടെ അധികൃതർ ഇടപെടുന്നതും എത്രയോ സംഭവങ്ങൾ നമ്മൾ കേട്ടിരിക്കുന്നു മാത്രമല്ല ഇത്തരത്തിലുള്ള സംഭവ വികാസങ്ങൾ അരങ്ങേറുമ്പോൾ പരിശോധന നടത്തി അധികൃതർ അതിന് കാരണം എന്താണ് എന്നത് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടെത്താറുണ്ട് വേണ്ട നടപടികൾ സ്വീകരിക്കാറുമുണ്ട് എന്തായാലും വിമാനത്തിൽ ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകുന്നത് തുടർക്കഥയാവുകയാണ് തീർച്ചയായിട്ടും വളരെ വലിയ രീതിയിലുള്ള സുരക്ഷ ഒരുക്കേണ്ട ഒരിടം തന്നെയാണ് വിമാനങ്ങളും വിമാനയാത്രകളും അത് സുരക്ഷിതമായി സുരക്ഷിതമായി യാത്ര യാത്രക്കാർക്ക് നൽകുക എന്നത് വിമാന അധികൃതരുടെ ചുമതല തന്നെയാണ് മാത്രമല്ല യാത്രക്കാരും പാലിക്കേണ്ട കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഒക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മാത്രമേ സുരക്ഷിതമായ യാത്ര നമുക്ക് കിട്ടുകയുള്ളൂ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത